ഗൾഫിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള സ്വർണം കള്ളക്കടത്ത് വ്യാപകമാകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ 18 കിലോ സ്വർണമാണ് കൊച്ചിയിൽ പിടികൂടിയത്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയതാണ് സ്വർണം കള്ളക്കടത്ത് കൂടാൻ കാരണമായിരിക്കുന്നത്. ദിനം പ്രതി പുത്തൻ തന്ത്രങ്ങളുമായാണ് കള്ളക്കടത്തുകാർ സ്വർണം എത്തിക്കുന്നത്. വിമാനത്തിന്റെ സീറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച്, ഷൂസിനുള്ളിൽ വെച്ച്, ദേഹത്ത് കെട്ടിവെച്ച്. കസ്റ്റംസുകാരുടെ കണ്ണുവെട്ടിക്കാൻ സൂത്രങ്ങൾ പലതാണ്. സ്വർണം കണ്ടെത്താൻ ശാസ്ത്രീയമായ സംവിധാനമില്ലാത്തത് ഒഴുക്ക് തടയാൻ തടസ്സമാകുന്നു. രഹസ്യ വിവരങ്ങൾ കിട്ടുമ്പോഴും ഇടയ്ക്കിടെ ബാഗേജും മറ്റും തുറന്ന് പരിശോധിക്കുമ്പോഴും മാത്രമാണ് സ്വർണം പിടികൂടുന്നത്. ശരീരത്തിലും മറ്റും ഒളിപ്പിച്ച് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് പിടിക്കാനാവണമെന്നില്ല. നികുതി വെട്ടിച്ച് 1 കിലോ സ്വർണം കേരളത്തിലേക്ക് കടത്തുമ്പോൾ 3 ലക്ഷം രൂപയാണ് ലാഭം. 2 മാസത്തിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ 4,43,00,000 രൂപയുടെ സ്വർണം കള്ളക്കടത്താണ് പിടികൂടിയത്. ജൂണിൽ 52 ലക്ഷം രൂപയുടെയും ജൂലൈയിൽ 2,05,00,000 രൂപയുടെയും ആഗസ്റ്റിൽ 1,41,00,000 രൂപയുടെയും സ്വർണം പിടിച്ചെടുത്തു. സ്വർണത്തിന് കസ്റ്റംസ് തീരുവ കൂട്ടിയതോടെയാണ് സ്വർണം കള്ളക്കടത്ത് കൂടിയത്. കഴിഞ്ഞ ജനുവരിയിൽ കസ്റ്റംസ് തീരുവ 4%-6%. ഇതോടെ വിലയിൽ വലിയ വ്യത്യാസമുണ്ടായി. പിന്നീട് ജൂണിൽ തീരുവ 10% ഉയർത്തിയതോടെ കള്ളക്കടത്ത് പിടിച്ചാൽ കിട്ടാത്ത നിലയിലെത്തി. ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഗോൾഡിലുള്ള ആസക്തി വർദ്ധിക്കുന്നതോടുകൂടി ഇന്ത്യ പ്രത്യേകിച്ച് 100 ആണ്ടുകളായിട്ട് ഗോൾഡിനോടുള്ള ആസക്തി കൂടുതലുള്ള രാജ്യം തന്നെയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇമ്പോർട്ട് കൂടുന്നു. പക്ഷേ നമ്മുടെ എക്സ്പോർട്ട് കൂടാത്തത് കൊണ്ട് മാത്രം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ചെയ്യുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി 2%-10% ആക്കിയത്. ഇതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ റൂട്ടിൽ കൂടെയുള്ള ഇമ്പോർട്ട് സാധിക്കാതെ വരുമ്പോൾ കള്ളക്കടത്തിൽ കൂടെയുള്ള സ്മഗ്ലിങ്ങിൽ കൂടെയുള്ള ഇമ്പോർട്ട് അല്ലെങ്കിൽ സ്മഗ്ലിങ്ങിൽ കൂടി ഗോൾഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 102 ടണ്ണാണ് ഇന്ത്യയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം സ്മഗിൾഡ് ഗോൾഡായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് വെച്ചുകൊണ്ട് ഈ വർഷം ഏകദേശം ഇന്ത്യയുടെ ടോട്ടൽ യൂസേജിൻ്റെ 40% ഒരു പക്ഷേ സ്മഗ്ലിംഗ് ഗോൾഡായിട്ട് ഇന്ത്യയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നത്. ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എക്കണോമിയിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. സ്വർണം കള്ളക്കടത്ത് വ്യാപിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഇത് എത്രമാത്രം ബാധിക്കുന്നുണ്ട്? ഒരു പാരലൽ എക്കണോമി ക്രിയേറ്റ് ചെയ്യലായിരിക്കാം ഒരു പക്ഷേ ഇതുകൊണ്ട് വരാവുന്നത്. കാരണം നമ്മൾ നോർമൽ രീതിയിൽ ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളൊരു ജുവല്ലറിൽ ചെന്ന് ഒരു ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ, ഞാനൊരു പ്രത്യേകിച്ച് ഒരു സെഗ്മെൻറ്റിനെ കുറ്റപ്പെടുത്തുകയല്ല, ജുവല്ലറിയിൽ നിന്ന് നമ്മളൊരു വ്യക്തി ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ബില്ലിൽ ഉള്ള ഗോൾഡും അതുപോലെ തന്നെ ബില്ലില്ലാത്ത ഗോൾഡും കിട്ടുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എത്രത്തോളം കർശനമായി വിത്തൗട്ട് ബില്ല് കൊടുക്കുന്ന ഗോൾഡിനെ പിടിക്കും, അല്ലെങ്കിൽ വിത്ത് ബില്ലാണ് ഗോൾഡ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നാൽ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ പബ്ലിക്കിനും പങ്കുണ്ട്, അതുപോലെ തന്നെ ജുവലേഴ്സിനും പങ്കുണ്ട്, മറ്റെല്ലാവർക്കും പങ്കുള്ളൊരു സംഗതിയാണ്. കാരണം നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയാണ് ഉന്നമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ മാനറിലുള്ള ട്രേഡിങ്ങിലേക്കും ഡിസിപ്ലിൻ മാനറിലുള്ള സെയിൽസ് ലോസിലേക്കും അതുപോലെ നിയമ നിർമ്മാണത്തിലേക്കും എല്ലാം പോകേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു പാരലൽ എക്കണോമി, ഒരു പാരലൽ ട്രേഡിംഗ് മെക്കാനിസം എന്നുള്ള രീതിയിൽ കൂടുതൽ കള്ളപ്പണത്തിനും അതുപോലെ തന്നെ കൂടുതൽ സോഷ്യൽ ഇംബാലൻസസ്. കള്ളക്കടത്ത് വ്യാപകമായപ്പോൾ ഇതിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കൊച്ചി വിമാനത്താവളം. ഇതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. മെറ്റൽ ഡിറ്റക്ടറും ഡോർ ഫ്രെയിം ഡിറ്റക്ടറുമാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. മണി ടൈമിൽ ഒരിടവേള.